ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കൺസീൽഡ് ഫ്ലഷ് ക്ലോസറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്ലഷ് കൺസീൽ ചെയ്ത് അതിൽ ക്ലോസറ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, അതായത് കൺസീൽഡ് ഫ്ലഷ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു 3 ഇഞ്ച് പ്രൊജക്ഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ, അതായത് ഫ്ലഷ് വരുന്ന ആ ഏരിയ, ഫ്ലഷിൻ്റെ ഏരിയ 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് മാക്സിമം പ്രൊജക്ഷൻ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അത് വേറെ ഒന്നും ഉണ്ടല്ല, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വേറെ തരുള്ളൂ, നമ്മൾ ഫ്ലഷ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു, അതായത് നമ്മൾ സാധാരണ വാൾമ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ താഴേക്ക് നമ്മൾ 4 ഇഞ്ച് ഔട്ടിട്ട്, അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഔട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് താഴെ ബാത്റൂമിൻ്റെ ബെൽറ്റ് വരുന്നതാണ്, അതായത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴെ വരുന്നത് തറ വരുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബെൽറ്റ് വരുന്നുണ്ട്, ഏകദേശം 6 ഇഞ്ചോളം ബെൽറ്റ് വരുന്നുണ്ട്. ഈ ബെൽറ്റിൽ കമ്പി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും, അതായത് സ്റ്റീൽ ഉണ്ടാവും. അപ്പോൾ ഈ 4 ഇഞ്ച് കൺസീൽ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, അതായത് ഈ പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, പ്രൊജക്ഷൻ ഒട്ടും വയ്ക്കാതെ ഭിത്തിമ ചേർത്തിട്ടാണ് കൺസീൽ ചെയ്ത്, ഭിത്തിയുടെ ഉള്ളിൽ നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഫ്ലഷ് കൺസീൽ ചെയ്യുന്നതെങ്കിൽ, ഈ 4 ഇഞ്ച് നമ്മൾ കൺസീൽ ചെയ്ത് പോകുന്ന സമയത്ത് ഈ പറയുന്ന ബെൽറ്റിൻ്റെ എല്ലാ കമ്പികളും, ഏകദേശം ഒരു കമ്പിയോ ബാക്കിലെ കമ്പി മാത്രമേ കട്ട് ചെയ്യാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ 4 ഇഞ്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല, അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നെ നഷ്ടപ്പെടും, അതായത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിയിലുള്ള തറയുടെ മുകളിൽ വരുന്ന ബെൽറ്റാണ്, ബെൽറ്റിൻ്റെ കമ്പികൾ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ബെൽറ്റ്, അതായത് നമ്മുടെ വീടിൻ്റെ ബലത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സംഭവങ്ങളിലൊന്നാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല, ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പിന്നീട് എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ സ്ട്രോങ് നഷ്ടപ്പെട്ട് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നല്ലൊരു വീട് പണിയുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് നമ്മൾ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ലിൻറ്റിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ അകത്ത് കൂടി വന്ന ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ കൊടുത്തതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ സംഭവിക്കാനില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ബാത്റൂമിൻ്റെ അകത്ത് ഒരു 4 ഇഞ്ച് പ്രൊജക്ഷൻ വന്നുകൊണ്ട് സ്ഥലം ഒരുപാട് നഷ്ടപ്പെടാനില്ല, അതുമാത്രമല്ല ഹൈ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 4 ഇഞ്ച് പ്രൊജക്ഷനിലുള്ളിൽ തന്നെ നമ്മൾ പറയുന്ന 4 ഇഞ്ച് പൈപ്പ് പുറത്തുകൂടെ, ഭിത്തിയുടെ പുറത്തുകൂടി നമുക്ക് നേരെ, ഇപ്പോൾ ഈ കൺസീൽഡ് ക്ലോസറ്റ് ഉണ്ടോ, അതിൻ്റെ 4 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്, അത് നേരെ താഴേക്ക് കൊടുത്ത് ബെൽറ്റ് കട്ട് ചെയ്യാതെ നേരെ താഴേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഹൈ സേഫ്റ്റി ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, ബാത്റൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതുപോലെ പ്രൊജക്ഷൻ ചെയ്ത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഭിത്തിയുടെ അകത്ത് നമ്മൾ ഫ്ലഷ് കൊടുക്കാതിരിക്കുക, ഭിത്തിയുടെ പുറത്ത് നമ്മൾ ഫ്ലഷ് വെച്ചതിന് ശേഷം ഒരു 3 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് ആ കറക്റ്റ് ആ ഫ്ലഷിൻ്റെ പ്രൊജക്ഷൻ വെച്ചിട്ട് ടൈല് കാര്യങ്ങൾ ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്നും എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ബിൽഡിങ്ങിന് കാര്യങ്ങൾക്കോ ഒരു ക്ഷേതമോ കാര്യങ്ങളോ സേഫ്റ്റി കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പോൾ അത്രയും നീറ്റായിട്ടും അതുപോലെ തന്നെ അത്രയും സേഫ്റ്റി ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബാത്റൂമിൽ ചെയ്യേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് ബിൽഡിങ് ഓക്കെ ആക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാലും നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, I